ഒരു കാര്യം ഉറപ്പിച്ചോളൂ, കേരളത്തിൽ സുരേന്ദ്രൻ പകരക്കാരനായി ബി ജെ പിയെ നയിക്കാൻ എത്തുന്നത് സുരേഷ് ഗോപി തന്നെയായിരിക്കും. കെ സുരേന്ദ്രൻ വിചാരിച്ചാലും വി മുരളീധരൻ വിചാരിച്ചാലും ബി ജെ പി അധ്യക്ഷനാകാൻ ഞാനില്ലേ എന്ന് സുരേഷ് ഗോപി തലയിൽ കൈവച്ച് വിളിച്ചു നടക്കുന്നുണ്ട്. ഇതുപോലെ സുരേഷ് ഗോപി തലയിൽ കൈവച്ച് വിളിച്ചു പറഞ്ഞു നടന്ന രണ്ട് സന്ദർഭങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്. അയ്യോ, ഞാൻ ഒന്നിനുമില്ലേ, എന്നെ ഇനി അമിത്ഷായും സാക്ഷാൽ നരേന്ദ്രമോദിജിയും നിർബന്ധിച്ചാൽ പോലും ഞാൻ മത്സരരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കിപ്പോഴുള്ള ചുമതലകളിൽ ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞ ആശാനാണ്. ഒടുവിൽ സുരേഷ് ഗോപിക്ക് ആ രണ്ട് മത്സരരംഗത്തും ഇറങ്ങേണ്ടി വന്നു. ഇപ്പോഴും കെ സുരേന്ദ്രന് പകരക്കാരനായി ഒരാളെ ഇതുവരെ കണ്ടെത്താനാകാത്തത് കൊണ്ടാണ് ബി ജെ പി നേതൃമാറ്റത്തെക്കുറിച്ച് ആലോചിക്കാതിരുന്നത്. കാരണം നേരത്തെ രണ്ടു വട്ടം നേതൃമാറ്റമുണ്ടായ ഘട്ടത്തിലും പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് ദീർഘമായ ഇടവേളയുണ്ടായി. അത്തരമൊരു സാഹചര്യം ഇനി പാർട്ടിക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരാളെ കണ്ടുവച്ചതിന് ശേഷം സുരേന്ദ്രനെ തട്ടിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ സുരേന്ദ്രനാകട്ടെ, വി മുരളീധരന് കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി പരമാവധി അവിടെ കടിച്ചു തൂങ്ങുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടുവരിക്കുന്നു. ബി ജെ പിയിലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ ഇനി അധ്യക്ഷനാക്കി നിയോഗിക്കേണ്ടതില്ല എന്നുള്ള കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് കേന്ദ്ര നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സർവസമ്മതനായ ഒരു മുഖമുണ്ടാകട്ടെ ബി ജെ പി നേതൃത്വത്തിലേക്ക് എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. സുരേഷ് ഗോപിയുടെ പേര് മുഖ്യ പരിഗണനയ്ക്ക് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആർ എസ് എസ് നേതാവായ വത്സൻ തില്ലങ്കരിയാണ് പിന്നീട് പരിഗണനയിലുള്ള മറ്റൊരു പ്രമുഖൻ. ആർ എസ് എസിന് താല്പര്യമുണ്ട് വത്സൻ തില്ലങ്കരിയെ കൊണ്ടുവരുന്ന കാര്യത്തിൽ. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പക്ഷേ ആർ എസ് എസ് നേതൃത്വത്തിനുള്ള ഒരു വിയോജിപ്പാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മുന്നിലുള്ള ഒരു പ്രധാന തടസ്സം. പക്ഷേ സജീവമായി കേരളത്തിലെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ട് കേരളത്തിലെ ബി ജെ പിയുടെ മുഖമായി നിറഞ്ഞു നിൽക്കുക എന്നുള്ള നിർദ്ദേശം സുരേഷ് ഗോപിക്ക് നൽകിയത് ദേശീയ നേതൃത്വം തന്നെയാണ്. പാർട്ടിയുടെ ഒരു മുഖമായി സുരേഷ് ഗോപി പൊടുന്നനെ മാറുകയും അങ്ങനെ മാറുന്ന സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കുകയും ചെയ്താൽ എതിർപ്പുകൾ കുറഞ്ഞു വരും എന്ന് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപിയും ഇവിടെ കുറേ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി ഞാനില്ലേ ഞാനില്ലേ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത് പ്രസിഡന്റ് മോഹം കൊണ്ടുള്ള വോട്ടമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ബി ജെ പിക്കുള്ളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകരുത്. അപ്പോൾ ഒരു താല്പര്യവുമില്ലാതിരിക്കുന്ന സുരേഷ് ഗോപിയെ, ഇങ്ങനെ പൊതുപ്രവർത്തനമൊക്കെയായി ഓടി നടക്കുകയായിരുന്ന സുരേഷ് ഗോപിയെ പാർട്ടിയെ രക്ഷിക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ലക്ഷ്യം. അതിന് പിന്നിൽ സുരേഷ് ഗോപിയുടെ ബുദ്ധിയുണ്ട്, കേന്ദ്ര നേതൃത്വത്തിലെ ചിലരുടെ ബുദ്ധിയുണ്ട്. തെങ്ങുകളുടെ രക്ഷകനായി സുരേഷ് ഗോപി ഓടി നടക്കുന്നത് പോലെ കേരളത്തിൽ ബി ജെ പിയുടെ രക്ഷകനായും സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയുടെ കൃത്യമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കേരളത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന നോമിനിയെ പൂർണ്ണമായി വിശ്വസിക്കാൻ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ഇപ്പോഴും സന്നദ്ധരല്ല എന്നുള്ളത്, പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മുരളീധരൻ വിഭാഗത്തിൻ്റെ ആളെ വച്ചാൽ എതിർചേരിയുടെ രോഷമുണ്ടാകും എന്നുള്ള പ്രശ്നം, അപ്പുറത്ത് എം ജി രമേശനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ശക്തരായ മുരളീധരൻ ഗ്രൂപ്പിൻ്റെ വിയോജിപ്പുണ്ടാകും എന്നുള്ള പ്രശ്നം. അപ്പോൾ ഇതിനിടയിൽ പരിഹാരമായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു ചുറുചുറുക്കുള്ള മുഖം, അത് സുരേഷ് ഗോപിയുടേതാണ് എന്ന തിരിച്ചറിവിൽ നിന്നും സുരേഷ് ഗോപി സംസ്ഥാനത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഓടി ഇപ്പോൾ ഈ തെങ്ങുവയ്പ്പും നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന് സാധാരണ നമ്മൾ 16-അടിയന്തരത്തിനൊക്കെ വയ്ക്കാറുള്ളതുപോലെ തെങ്ങ് വെച്ച് ആഘോഷങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന കലാപരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ബി ജെ പിയുടെ മുഖം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ബോധ്യപ്പെടുത്തലിനൊടുവിൽ സംഭവിക്കാൻ പോകുന്നത് സുരേഷ് ഗോപി കേരള ബി ജെ പിയുടെ അധ്യക്ഷനായി എത്തും എന്നതു തന്നെയാണ്.